ഇപ്പം തന്നെ പ്ലേ സ്റ്റോറിന്ന് ഡൗൺലോഡ് ചെയ്തോളി മക്കളെ. ടോക്ക് മാർക്കറ്റ് ആപ്പ്. സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ നേടുകയാണ് ചേതന റാസൻ ഖൈമ. നിരവധി പേർക്ക് സഹായങ്ങൾ എത്തിച്ച ചേതന ദുബായ് വിമാനത്താവളത്തിൽ മരണപ്പെട്ട പവിത്രന്റെ കുടുംബത്തിനും സഹായവുമായി എത്തി. 35 വർഷമായി നിരവധി കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന ചേതനയാണ് പവിത്രന് വിമാന ടിക്കറ്റ് നൽകിയത്. നാട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് എയർപോർട്ടിൽ കുഴഞ്ഞുവീണ് പവിത്രൻ മരിച്ചത്. പിന്നീട് കൊറോണ പ്രതിസന്ധിയിലും പ്രവാസികൾക്കിടയിൽ നിന്നും ധനസമാഹരണം നടത്തി. ഈ തുക CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ മാസ്റ്റർ കുടുംബത്തിന് കൈമാറി. ചേതന സെക്രട്ടറി മോഹനൻ പിള്ള, പ്രവർത്തകരായ ഷാജി കായക്കുടി, ഗഫൂർ പൊന്നാനി, സുഗുണൻ മടത്തിൽ എന്നിവരാണ് ധനസമാഹരണത്തിന് നേതൃത്വം നൽകിയത്. നേരത്തെ പവിത്രന്റെ മകന് മൊബൈൽ ഫോണും ഇവർ എത്തിച്ചു നൽകിയിരുന്നു. തുക കൈമാറുന്ന ചടങ്ങിൽ ജില്ലാ കമ്മിറ്റി അംഗം KK ദിനേശൻ, കുന്നുമൽ ഏരിയ കമ്മിറ്റി അംഗം MK ശശി, ലോക്കൽ സെക്രട്ടറി K ചന്ദ്രൻ, സുഗു കാവിൽ, EP ശ്രീജ, EP ചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. പവിത്രന്റെ നിരാലംബമായ കുടുംബത്തെ സഹായിക്കുന്നതിനും നല്ല നിലയിൽ, ഒരു മനുഷ്യസ്നേഹപരമായ നിലയിൽ മുന്നോട്ട് വന്ന് ഈ സംഘടന ഒരു ആശ്വാസം നൽകുന്നതിന് അവർ മുൻകൈയെടുത്തിട്ടുണ്ട്. വളരെ ശ്രദ്ധേയമായ, അഭിനന്ദനീയമായ ചുമതലയാണ് അവർ ഇക്കാര്യത്തിൽ നിറവേറ്റിയിട്ടുള്ളത്. ഇതിൻ്റെ ചേതനയുടെ ചുമതലക്കാരായിട്ടുള്ള നമുക്കെല്ലാം അതൊരു നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ ഒട്ടേറെ പറഞ്ഞു കേട്ടിട്ടുള്ള, പിന്നെ അതിൻ്റെ മുൻപന്തിയിൽ നിൽക്കുന്ന മോഹനൻപിള്ളയുണ്ട്, അതുപോലെ തന്നെ കായക്കൊടി സ്വദേശികളായിട്ടുള്ള പിന്നെ ഷാജിയുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സൂടനുണ്ട്, അതുപോലെ തന്നെ പൊന്നാനിക്കാരനായ ഗഫൂർ. ഇവരെല്ലാം മുൻകൈയെടുത്താണ്, മുൻപന്തിയിൽ നിന്നുകൊണ്ടാണ് ഈ നല്ല ഉദ്യമത്തിന്, ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിനുള്ള ഈ പിന്നെ ഫണ്ട് സ്വരൂപിക്കാനും ഇതിനെല്ലാം മുൻപന്തിയിൽ നിന്ന് ചുമതല നിറവേറ്റിയിട്ടുള്ളത്. അവരെല്ലാം പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്നു. ചേതനയുടെ തുടർന്നുള്ള ഇതുപോലുള്ള മനുഷ്യസ്നേഹപരമായ ഇടപെടലുകൾക്കും പ്രവർത്തനങ്ങൾക്കുമെല്ലാം വലിയ തോതിൽ ഇത് പിന്നെ അവർക്ക് ഇത്തരം കാര്യങ്ങൾ നിറവേറ്റി ഏറ്റെടുത്ത് നിറവേറ്റാൻ കഴിയും എന്ന് തന്നെയാണ് പിന്നെ കരുതുന്നത്. അത്തരത്തിലുള്ള അവരുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ പിന്നെ കരുത്തും ഉണ്ടാകും എന്ന് കരുതുന്നു. എല്ലാവിധ ഭാവുകങ്ങളും അവരുടെ ഈ മനുഷ്യസ്നേഹപരമായ ഉദ്യമങ്ങൾക്ക് നൽകണം എന്ന് ആശംസിക്കുകയാണ്. അവർക്ക് എല്ലാവിധ പിന്തുണയും നൽകണമെന്ന് എല്ലാ മലയാളി പ്രവാസികളായ സുഹൃത്തുക്കളോടും സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു.